ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ റൂഡോ ഫ്രം ഹാക്ക് ഫൈൽസ്. ആൻഡ് നമ്മളിപ്പോൾ കുറച്ച് വീഡിയോസ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ് പഠിച്ചിട്ടുള്ളത്. ആൻഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ഓപ്പറേറ്റേഴ്സൊക്കെ പഠിച്ചു. ആൻഡ് അതേപോലെ തന്നെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചും പഠിച്ചു. ഇനി നമുക്ക് ഇഫിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എൽ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഇഫ് എന്ന് വെച്ചാൽ നമ്മൾ നോക്കുന്നത് ഇത് ആണോ എന്നാണ്, അത് ട്രൂ ആണോ എന്നാണ് നോക്കുന്നത്. ഇനി ട്രൂ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എക്സാമ്പിൾ വെച്ച് നോക്കാം. അതിൻ്റെ ആദ്യം അതിൻ്റെ സിൻടാക്സ് നോക്കാം. അപ്പോൾ ഇഫ് നമ്മൾ നോർമൽ എഴുതി അതേപോലെ തന്നെ, ആൻഡ് ഇഫ് കഴിഞ്ഞ ഉടനെ നമ്മളൊരു എൽസ് ഇടും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഇഫിൽ നമ്മളൊരു കണ്ടീഷൻ നോക്കാം. നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത പോലെ തന്നെ നമ്മൾ സെക്യൂരിറ്റിനോട് പറയും ഇവരുടെ ഏജ് 12 ഏജിന് മുകളിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയും. ട്രൂ ആണെങ്കിൽ ഇവിടെ ട്രൂ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഈ ഒരു ഇഫ് ബ്ലോക്കിലോട്ട് കയറും. അത് നമുക്ക് അത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ദെൻ നമുക്ക് ട്രൂ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ട്രൂ അല്ലെങ്കിൽ അവരെവിടെ ഇരുത്തിയിട്ട് അവരെ പേരൻസിൻ്റെ കൂടെ പറഞ്ഞേക്കാനാണ് നമ്മൾക്ക് തീരുമാനം. അപ്പോൾ എന്താ ചെയ്യാം, അപ്പോൾ നമ്മൾ അത് ഈ എൽ സ്റ്റേറ്റ്മെൻറ്റിലാണ് കൊടുക്കുക. അതായത് ട്രൂ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സ്റ്റേറ്റാണ് വേണ്ടത്, അത് നമ്മൾ ഈ എൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള കൊടുക്കും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. നമ്മളിപ്പോൾ നോക്കുന്നത് ഒരു നമ്പർ 15 വലുതാണോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ നം വൺ എന്നുള്ളൊരു വേരിയബിൾ ഉണ്ടാക്കുകയാണ്. കാരണം ഒരു നമ്പറുള്ളല്ലോ. സോ നം വൺ അസൈൻ ഒരു 16 കൊടുക്കുകയാണ്. അപ്പം എന്നിട്ട് നമ്മളിവിടെ ചെക്ക് ചെയ്യാണ് നം ഗ്രേറ്റർ ദാൻ 15. അതായത് നം എന്നുള്ള ആ ഒരു വേരിയബിള് 15 വലുതാണോ എന്നാണ് നോക്കുന്നത്. 15 വലുതാണെങ്കിൽ നമുക്കിവിടെ ലോഗ് ചെയ്യണം നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 15 എന്ന് കൊടുക്കണം. ഓക്കെ, ഇനിയിപ്പോൾ നമ്പർ അഥവാ 15 താഴെയാണെങ്കിലോ, നമ്മൾ സാധാരണ മുമ്പ് ചെയ്തപ്പോൾ ഇഫ് മാത്രം യൂസ് ചെയ്തപ്പോൾ നമ്മൾ അതിലൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 15 താഴെ ആണെങ്കിൽ നമുക്ക് നമ്പർ 15 താഴെ അല്ലെങ്കിൽ 15 ഈക്വലോ ആണ് എന്നുള്ളത് നമുക്ക് ലോഗ് ചെയ്ത് കിട്ടണം. അപ്പോൾ അതാണ് അടുത്തത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചാൽ നമ്മൾ നമ്പർ 15 മുകളിലാണ്, 15 വലുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ ഇസ് ഗ്രേറ്റർ ദാൻ 15. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അതാണ് ഈ എൽ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നമ്പർ 15 മുകളിലല്ല. അപ്പോൾ എങ്ങനെ മുകളിലല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒന്നെങ്കിൽ 15 ആവണം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 15 താഴെ ആവണം. അപ്പോൾ നമ്മളിവിടെ കൊടുത്തു നമ്പർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 എന്നുള്ളത് കൊടുത്തു. നമുക്കിതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടോ, നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 15, കാരണം നമ്മൾ 16 കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 15 കൊടുത്തു നോക്കാം, എന്നിട്ടൊന്നും കൂടി പ്രിൻ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്പർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 എന്നുള്ളത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇഫ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും, അത് ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഇനി ട്രൂ അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ എൽ സ്റ്റേറ്റ്മെൻറ്റിന് പഠിക്കുന്നത്. ഇനിയിപ്പോൾ ഇതേ ഒരു സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ എൽസ് ഇഫ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടിയുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് ഇവിടെ ഇഫിലൊരു കണ്ടീഷൻ ചെക്ക് ചെയ്തു. ആ കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ട്രൂ ആണോ റിട്ടേൺ ചെയ്ത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ട്രൂ റിട്ടേൺ ചെയ്യും. ദെൻ നമ്മൾ അത് ട്രൂ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു എൽസ് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നമുക്കൊരു ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ നമ്പർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ ഒരു ഓർ വന്നല്ലോ. അപ്പോൾ ഈ ഓർ എന്ന് വെച്ചാൽ നമുക്കൊരു സംശയമല്ലേ, ഒന്നെങ്കിൽ ചെറുതാണ് അല്ലെങ്കിൽ ഈക്വൽ 15 ആണോന്ന്. അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യണം, അതായത് നമ്പർ 15 ആണോ അല്ലെന്നും കൂടി ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് രണ്ടാമതായിട്ട് ചെക്ക്, അതായത് ഫസ്റ്റ് നമ്മൾ നമ്പർ ഗ്രേറ്റർ ദാൻ 15 ആണോ എന്ന് നോക്കും. ഗ്രേറ്റർ ദാൻ 15 ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഇസ് ഗ്രേറ്റർ ദാൻ 15 എന്ന് നമ്മൾ ലോഗ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് പിന്നെ നമുക്കൊരു കാര്യം കൂടി ചെക്ക് ചെയ്യണം, നമ്പർ ഇനിയിപ്പോൾ നമ്പർ ഈക്വൽ ടു 15 ആണെങ്കിലോ. അപ്പോൾ നമ്പർ ഈക്വൽ ടു 15 ആണെങ്കിൽ 15 നമ്പർ ഈസ് ഈക്വൽ ടു 15 എന്ന് കൊടുക്കണം. ഇനി നമ്പർ 15 ഈക്വൽ അല്ല എന്നല്ല, അവിടെ പിന്നെ എൽസ് കൊടുക്കുക. അവിടെ പിന്നെ അല്ല, അതിനും 15 അല്ല, 15 വലുതും അല്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായാലും 15 ചെറുതാണ്, ആ ഒരു കാര്യം നമുക്കറിയാം. അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ അതിനാണ് നമ്മൾ എൽസ് ഇഫ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്. എൽസ് ഇഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ, എൽസ് ഇഫ് എന്നുള്ള ആ ഒരു കീവേഡ് യൂസ് ചെയ്യും. ദെൻ നമ്മൾ ഇഫ് ചെയ്ത് അതേപോലെ തന്നെ പരാന്തിസിസ് ഓപ്പൺ ചെയ്യും. അവിടെ നമ്മൾ ചെക്ക് ചെയ്യും നമ്പർ ഈക്വൽ ടു, സ്ട്രിക്റ്റ് ഈക്വൽ ടു ആണ് യൂസ് ചെയ്യുന്നത്, 15 ആണോ എന്ന് ചെക്ക് ചെയ്യും. 15 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോഗ് കൊടുക്കും. ആൻഡ് അതിൽ നമ്മൾ പറയും നമ്പർ ഈസ് ഈക്വൽ ടു 15. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനി നമുക്കൊരു ഡൗട്ട് ഇല്ല. കാരണം ഒന്നെങ്കിൽ നമുക്ക് നമ്പർ ഗ്രേറ്റർ ദാൻ 15 ആവും, അല്ലെങ്കിൽ ഈക്വൽ 15 ആവും, അല്ലാന്നുണ്ടെങ്കിൽ അതിന് താഴെയാവും. അപ്പോൾ നമുക്കിനി ഈ ഒരു ഓറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവിടെയാണ് ഈ എൽസിഫിൻ്റെ ഉപയോഗം. എൽസിഫ് എന്ന് വെച്ചാൽ, എൽസ് എന്ന് വെച്ചാൽ നമ്മൾ കണ്ടീഷനൊന്നും എഴുതില്ല. ഇഫ് ആണെങ്കിൽ, ഇഫ് അല്ല എന്നുണ്ടെങ്കിൽ നേരെ എൽസിലോട്ട് വരും. എൽസിഫ് എന്ന് വെച്ചാൽ ഇഫ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു എൽസിഫ് ചെക്ക് ചെയ്യും, ആ എൽസിഫ് ശരിയാണോ എന്നുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു എൽസിഫും കൂടി ഇടാം, നമ്പർ 14 ആണോ എന്നുള്ള ഒരു എൽസിഫും കൂടി ഇടാം. അങ്ങനെ നമുക്ക് എത്ര എൽസിഫ് വേണമെങ്കിലും ഇങ്ങനെ ചെയിൻ ചെയ്ത് ഇങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ എൽസിഫ് എന്നുള്ള കണ്ടീഷൻ. ആൻഡ് ഇത് നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ 15 കൊടുത്തിട്ടുള്ളത്.
ഓക്കെ കണ്ടില്ലേ, നമുക്ക് നമ്പർ ഈസ് ഈക്വൽ ടു 15. അതെന്താ സംഭവിച്ചത്, നമ്മൾ ഫസ്റ്റ് ഈ ഒരു കോഡ് ഇത് കാര്യം ചെക്ക് ചെയ്തിട്ടുണ്ടാകും. അത് ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ നമ്പർ ഗ്രേറ്റർ ദാൻ 15 ആണോ എന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ നമ്പർ ഗ്രേറ്റർ ദാൻ 15 അല്ല, നമ്മൾ 15 ആണല്ലോ കൊടുത്തത്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു എൽസിഫ് നേരത്തെ നമ്മൾ നേരെ ഈ ഒരു എൽസ് ബ്ലോക്കിലേക്കായിരുന്നു പോയിരുന്നത്, അതിനു പകരം നമ്മൾ നേരെ എൽസിഫ് ബ്ലോക്കിലോട്ട് പോകും. എൽസിഫ് ബ്ലോക്കിലോട്ട് പോയാൽ അവിടെ നമ്പർ ഇത് ചെക്ക് ചെയ്യും, അതായത് 15 ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ നമ്പർ എന്തായാലും 15 ആണ്. അപ്പോൾ നമുക്കിത് പ്രിൻറ്റ് ചെയ്യും, നമ്പർ ഈസ് ഈക്വൽ ടു 15 എന്നുള്ള പ്രിൻറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഈ ഒരു ബ്ലോക്കിലോട്ട് പോകില്ല, കാരണം ഇവിടെ നമുക്ക് കറക്റ്റ് കിട്ടി. കറക്റ്റ് കിട്ടിയ പിന്നെ നെക്സ്റ്റ് ബ്ലോക്കിലോട്ട് പോകില്ല. ആൻഡ് പിന്നെ നമുക്ക് ഈ ഒരു ഈ ബ്ലോക്കിലോട്ട് പോകേണ്ടത് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു 14 കൊടുക്കണം. 14 എന്ന് പറഞ്ഞാൽ 15നെക്കാട്ടിയും വലുതല്ല, 15ഉം അല്ല, 15ൻ്റെ ചെറുതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലോക്കിലോട്ടാണ് വരേണ്ടത്. അത് നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്പർ ഈസ് ലെസ് ദാൻ 15. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ഫസ്റ്റ് ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും, നമ്പർ ഈക്വൽ ടു 15 ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ അതല്ല, അപ്പോൾ നേരെ നെക്സ്റ്റ് ബ്ലോക്കിലോട്ട് പോകും. നെക്സ്റ്റ് ബ്ലോക്ക് പറയുമ്പോൾ എൽസിഫ് നമ്മൾ നമ്പർ ഈക്വൽ ടു 15 ആണോ എന്നാണ് ചെക്ക് ചെയ്തത്, അതും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ എൽസ്, ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെ അടുത്തൊരു കണ്ടീഷൻ എൽസ്. എൽസിൽ നമ്മൾ കണ്ടീഷൻ ഒന്നും കൊടുക്കില്ല, നേരെ ഇത് രണ്ടും അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അതാണ് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതാണ് എൽസ്. നമ്മൾ നേരത്തെ പഠിച്ച അതേ എൽസ് തന്നെയാണ് ഇവിടെ. ഓക്കെ, എൽസും എൽസിഫും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇത് നമുക്ക് ഇഫ് എൽസിഫ് വെച്ചിട്ട് നമുക്കൊരു ചെയിനിങ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പ്രോഗ്രാം അല്ല, ഒരു കണ്ടീഷൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് മനസ്സിലാവും. ഇത് നമ്മുടെ ഈ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഇതാണ്. അതായത് നമ്മൾ ഒരു 2 വയസ്സിന് താഴെയാണെങ്കിൽ നമ്മൾ ഈ ഡെവലപ്മെൻറ്റ് സ്റ്റേജിന് പറയുന്ന പേര് ഇൻഫാൻസി എന്നാണ്. അതേപോലെ തന്നെ നമ്മൾ 3 വയസ്സിന് താഴെയാണെന്നുണ്ടെങ്കിൽ, അതായത് 2-ൻ്റെയും 3-ൻ്റെയും ഇടയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏർലി ചൈൽഡ്ഹുഡ് എന്നാണ് പറയുക. അതേപോലെ 3-ൻ്റെയും 5-ൻ്റെയും ഇടയിലാണെങ്കിൽ പ്രീ സ്കൂൾ എന്ന് പറയും. 6-ൻ്റെയും 11-ൻ്റെയും ഇടയിലാണെങ്കിൽ നമുക്ക് സ്കൂൾ ഏജ് എന്ന് പറയും. ആൻഡ് നമ്മൾ 12-ൻ്റെയും 18-ൻ്റെയും ഇടയിലാണെങ്കിൽ അഡോളൻസൻസും, അതേപോലെ 19 മുതൽ 40 വരെ യങ് അഡൾട്ട്ഹുഡും, അതേപോലെ 40 മുതൽ 65 വരെ മിഡിൽ അഡൾട്ട്ഹുഡും, അതേപോലെ 65 to death നമ്മൾ മെച്യൂരിറ്റി ലെവലിലെന്നും പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം, അതായത് ഒരു ഒരു സ്റ്റുഡൻ്റ് ഏജ്, അവരെ ഏജ് അടിച്ചുകൊടുത്താൽ അവർ ഏത് ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണെന്നുള്ളത് നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. ഏജ് എന്ന് വെച്ചാൽ നമ്മളൊരു വേരിയബിളായിട്ട് കൊടുക്കണം, ആ വേരിയബിൾ ഏത് ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഇഫ് കണ്ടീഷൻ ഇടും. ഇഫ് കണ്ടീഷൻ ഫസ്റ്റ് തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഏറ്റവും ചെറുത്. ഏറ്റവും ചെറുതെന്ന് വെച്ചാൽ എന്താ, നമ്മൾ 1 വയസ്സ് നമ്മൾ മന്ത്സല്ല ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തതിന് വയസ്സാണ്. സോ 2 വയസ്സിനേക്കാളും താഴെയാണെന്നുണ്ടെങ്കിൽ അവർ ഇൻഫാൻസി എന്നുള്ളത് നമ്മൾ കൺസോൾ ഡോട്ട് ലോഗിൽ കൊടുക്കണം. ഓക്കെ, അപ്പം നം എന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് വേരിയബിളിൻ്റെ പേര് മാറ്റാം, ഏജ്, ഏജ് ലെസ് ദാൻ 2. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവശ്യമുണ്ട്, കാരണം ഈക്വൽ ടു 2 ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ നമ്മൾ എന്താ പ്രിൻറ്റ് ചെയ്യേണ്ടത്, ഇൻഫാൻസി എന്ന് പ്രിൻറ്റ് ചെയ്യണം. ഇൻഫാൻസി, ഓക്കെ. അപ്പം ഒരു ഒരു കുട്ടിയുടെ വയസ്സ് 2 വയസ്സിനേക്കാളും താഴെയാണെങ്കിൽ നമ്മൾ ഇൻഫാൻസി എന്ന് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ഈ ഒരു വേരിയബിൾ മാറ്റിയിട്ട് നമ്മൾ ഏജ് എന്ന് കൊടുക്കുകയാണ്. ഏജ് ആസ് എ നമ്മളിപ്പോൾ 1 കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇൻഫാൻസി ഒന്ന് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിവിടെ ഒരു 5 കൊടുക്കുകയാണെങ്കിൽ നമുക്കൊന്നും പ്രിൻറ്റ് ചെയ്യില്ല, കാരണം നമ്മൾ ഇഫ് മാത്രം ഇട്ടിട്ടുള്ളൂ, ഇവിടെ ഒരു എൽസ് ഇട്ടിട്ടില്ല. ഓക്കെ, ദെൻ നമ്മൾ അടുത്തതാണ് 3 വയസ്സ് മുതൽ 2 വയസ്സ് വരെയാണ്. അതായത് നമുക്ക് 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയാണ്. അതായത് നമ്മളിപ്പോൾ 2 വയസ്സിന് താഴെയുള്ള നോക്കി, അപ്പം ഇനി 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള നോക്കണം. കാരണം ഒന്നെങ്കിൽ 2 വയസ്സിൻ്റെ താഴെയാണെങ്കിൽ ഇവിടെ ഇത് പ്രിൻ്റ് ആയിക്കോളും, പിന്നെ നെക്സ്റ്റ് നമ്മുടെ ബ്ലോക്കിലോട്ടൊന്നും പോകില്ല, കാരണം ഇത് ട്രൂ ആയല്ലോ. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി, 3 വയസ്സിന് താഴെയാണോ എന്ന് നോക്കിയാൽ മതിയല്ലോ. ഓക്കെ, അപ്പം നെക്സ്റ്റ് ആയിട്ട് നമ്മൾ എൽസിഫ് എന്നുള്ള കണ്ടീഷൻ ഇടും. എൻ്റെ ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് നോക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ശരിയായില്ലെങ്കിൽ മാത്രമേ ഈ ഒരു ബ്ലോക്കിലോട്ട് വരുള്ളൂ. അതുകൊണ്ട് നമുക്ക് 2-ൻ്റെയും 3-ൻ്റെയും ഇടയിലാണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെ 3 വയസ്സിന് താഴെയാണെങ്കിൽ നമ്മൾ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് ഇടും. ആൻഡ് നെക്സ്റ്റ് പിന്നെ അടുത്തൊരു എൽസിഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇടണം, കാരണം നമുക്ക് അടുത്തത് ഇനി നമുക്ക് ഇതേപോലെ കുറേ സ്റ്റേറ്റ്മെൻറ്റ് കുറേ ചെക്ക് ചെയ്യണ്ടല്ലോ. അപ്പോൾ നമുക്കടുത്ത് 3-ൻ്റെയും 5-ൻ്റെയും ഇടയിലാണോ എന്ന്, അതായത് നമുക്ക് 5-ൻ്റെ താഴെയാണോ എന്ന് നോക്കിയാൽ മതി, കാരണം ഓൾറെഡി 3-ൻ്റെ താഴെയാണോ നോക്കി. അപ്പോൾ 3-ൻ്റെ താഴെ അല്ലാത്തതുകൊണ്ടാണ് വരുന്നത്. സോ ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് എന്തായാലും 3-ൻ്റെ മുകളിലായിരിക്കും. ആൻഡ് നമ്മൾ എൽസിഫ് കൊടുക്കുകയാണ്. എൽസിഫ് നമ്മൾ ഏജ് എന്നുള്ളത് തന്നെ കൊടുക്കുകയാണ്. ഏജ് നമ്മൾ 5-ൻ്റെ താഴെയാണോ എന്നുള്ളത് നോക്കിയാൽ മതി. 5-ൻ്റെ താഴെയാണെങ്കിൽ നമ്മൾ അതിനെന്ത് ലോഗ് ചെയ്യാം, പ്രീ സ്കൂൾ എന്ന് ലോഗ് ചെയ്യാം. പ്രീ സ്കൂൾ, ഓക്കെ. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇനിയും കണ്ടീഷൻസ് ഉണ്ട്. ഇനി നമുക്ക് 11 വയസ്സിന് താഴെയാണോ എന്ന് നോക്കണം, 6 മുതൽ 11 വയസ്സ് വരെ. സോ 11 വയസ്സിന് താഴെ നമുക്ക് സ്കൂൾ ഏജ് എന്നുള്ളൊരു ഡെവലപ്മെൻറ്റ് ഏരിയയാണ്, സോറി ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ആണ്, അത് നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. സോ നമുക്ക് 11-ന് താഴെയാണോ എന്ന് നോക്കിയാൽ മതി. എൽസിഫ് ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 11-ന് താഴെയാണെങ്കിൽ നമുക്ക് സ്കൂൾ ഏജ് എന്നുള്ളത് പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ,
സ്കൂൾ ഏജ്. ഓക്കെ, ദെൻ നമുക്ക് ഇനി നെക്സ്റ്റ് ആയിട്ട് 12 മുതൽ 18 വയസ്സ് വരെ നമുക്ക് അഡോളസൻസ് പീരീഡ് ആണ്. സോ ആ ഒരു ടൈം നമുക്ക് കാൽക്കുലേറ്റ് നമുക്ക് കണ്ടീഷൻ വെച്ച് നോക്കാം. എൽസി കൊടുക്കുകയാണ്, ദെൻ ഏജ് നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 18 ആണോ നോക്കാം. ആ ഒരു ടൈമിലാണെങ്കിൽ നമ്മൾ പ്രിൻ്റ് ചെയ്യേണ്ടത് ലോഗ് അഡോളസൻസ്. അതായത് നമ്മൾ 18 വയസ്സിന് താഴെയാണെങ്കിൽ 18 വയസ്സ് ഇവിടെ ഓൾറെഡി 11 വയസ്സ് ചെക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇനി 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ആണെന്നുണ്ടെങ്കിൽ അഡോളസൻസ് എന്ന് പ്രിൻ്റ്. എൻ്റെ നമ്മളൊരു 45 വയസ്സിന് താഴെയാണെങ്കിൽ യങ് അഡൾട്ട്ഹുഡ് എന്നാണ് ചെക്ക് ചെയ്യാം. എൻ്റെ അടുത്ത് എൽ സി ഫി വെച്ചിട്ട് ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 45 ആണോ നോക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രിൻ്റ് ചെയ്യുക യങ് അഡൾട്ട്ഹുഡ് എന്നാണ്. യങ് അഡൾട്ട്ഹുഡ്, ഓക്കെ. അപ്പോൾ 45 വയസ്സ് വരെ ഉള്ളതായി. ഇനി നമ്മൾ 65 വയസ്സിന് താഴെയാണെങ്കിൽ, 65 വെച്ചാൽ 46 മുതൽ 65 വയസ്സ് വരെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഓക്കെ ഏജ് ചെക്ക് ചെയ്യാണ്. ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 65 കൊടുക്കാം. എൻ്റെ 65 വയസ്സിന് താഴെയാണെന്നുണ്ടെങ്കിൽ മിഡിൽ അഡൾട്ട്ഹുഡ് എന്നാണ് അത് ആ ഒരു സ്റ്റേജിന് പറയാം. അപ്പോൾ അത് കൊടുക്കാം, മിഡിൽ അഡൾട്ട്ഹുഡ്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുണ്ട്. ദെൻ നമുക്ക് ഈ ഒരു ഇത്രയും കണ്ടീഷൻ ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ 2 വയസ്സിന് താഴെയാണോ നോക്കി, അതേപോലെ തന്നെ ഏജ് 3 വയസ്സിന് താഴെയാണോ നോക്കി, 5 വയസ്സിന് താഴെയാണോ നോക്കി, 11 വയസ്സിന് താഴെയാണോ നോക്കി, 18 വയസ്സിന് താഴെയാണോ നോക്കി, പിന്നെ അതേപോലെ തന്നെ 45 വയസ്സിന് താഴെയാണോ നോക്കി, 65 വയസ്സിന് താഴെയാണോ നോക്കി. ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇനിയിപ്പോൾ വരുന്ന ഒറ്റ കണ്ടീഷൻ 65 വയസ്സിന് മുകളിലാണ്. സോ അവിടെ നമ്മൾ എൽസ് ഇട്ട് കൊടുത്തു. എൽസ് ഈ ഒരു കണ്ടീഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മെച്യൂരിറ്റി പീരീഡാണ്. സോ ആ ഒരു കണ്ടീഷൻ, അതായത് 65 വയസ്സിന് മുകളിൽ മെച്യൂരിറ്റി നടത്തും. ഇപ്പോൾ നമ്മളിവിടെ 5 വയസ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഏതാ പ്രിൻ്റ് ചെയ്യേണ്ടത് നമുക്ക് ആദ്യം ഇവിടെ നോക്കാം. അതായത് 5 വയസ്സ് കൊടുത്താൽ നമ്മളിവിടെ ഫസ്റ്റ് ഈ ഒരു ബ്ലോക്കിലോട്ട് പോകും, ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ബ്ലോക്കിലോട്ട് പോകും. ഇത് ഏജ് ലെസ് ദാൻ 2 ആണ്. ലെസ് ദാൻ 2 എന്ന് വെച്ചാൽ നമ്മൾ 2നേക്കാൾ ചെറുതാവണം, അല്ലെങ്കിൽ ഈക്വൽ ടു 2 ആവണം. അപ്പോൾ നമ്മൾ 5 വയസ്സ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 2 അല്ല. അപ്പോൾ അത് പ്രിൻ്റ് ചെയ്യില്ല. അപ്പോൾ നേരെ നെക്സ്റ്റ് ബ്ലോക്കിലോട്ടോ. നെക്സ്റ്റ് ബ്ലോക്ക് പറയുമ്പോൾ ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. അപ്പോൾ ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ 5 എന്നുള്ളത് വാലിഡ് അല്ല. സോ അതും നമുക്കിവിടെ ഫാൾസ് റിട്ടേൺ ചെയ്യും. സോ നെക്സ്റ്റ് ബ്ലോക്ക്, നെക്സ്റ്റ് എൽസിഫ് ബ്ലോക്കിലോട്ട് പോകും. നെക്സ്റ്റ് എൽസിഫ് ബ്ലോക്കിലോട്ട് പോയാൽ ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഇപ്പോൾ ലെസ് ദാൻ 5 അല്ല, പക്ഷേ ഈക്വൽ ടു 5 ആണ്. അപ്പോൾ ഈ പ്രീ സ്കൂളിൽ നിന്നാണ് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടാം. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, പ്രീ സ്കൂളിൽ നിന്ന് കിട്ടിയിടും, കണ്ടോ പ്രീ സ്കൂളിൽ നിന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റിയിട്ട് ഏജ് ഒരു 2 എന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഏതാ കിട്ടുക, ഇൻഫാൻസി എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഏജ് ഒരു 46 എന്ന് കൊടുക്കാം. 46 എന്ന് വെച്ചാൽ ഇവിടെ വരാൻ നോക്കാം. ഫസ്റ്റ് 2 താഴെയാണോ നോക്കും, 2 താഴെയല്ല. സോ നെക്സ്റ്റ് ബ്ലോക്കിലോട്ട് പോകും, അവിടെ ഫാൾസ് റിട്ടേൺ ചെയ്യും. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ബ്ലോക്കിലോട്ട് പോകും. നെക്സ്റ്റ് 3 താഴെയാണോ നോക്കും, അതും വാലിഡ് അല്ല. സോ അവിടെ ഫാൾസ് റിട്ടേൺ ചെയ്യും. ദെൻ 5 താഴെയാണോ നോക്കും, അതും കറക്റ്റ് അല്ല, അവിടെ ഫാൾസ് റിട്ടേൺ ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ബ്ലോക്കിലോട്ട് പോകും. ആൻഡ് നമ്മൾ 11 താഴെയാണോ നോക്കുമ്പോൾ നമുക്ക് ഫാൾസ് റിട്ടേൺ ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ബ്ലോക്കിലോട്ട് പോകും. ആൻഡ് 18 താഴെയാണോ നോക്കും, അവിടെ നമുക്ക് ഫാൾസ് റിട്ടേൺ ചെയ്യും. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ബ്ലോക്കിലോട്ട് പോകും. പിന്നെ എൽസിഫ് 45 താഴെയാണോ നോക്കും, അപ്പോൾ അവിടെ നമുക്ക് ഫാൾസ് തന്നെ റിട്ടേൺ ചെയ്യാം. എൻ്റെ നമ്മൾ പിന്നെ അടുത്തത് നെക്സ്റ്റ് ബ്ലോക്കിലോട്ട് പോകും, അവിടെ 65 താഴെയാണോ നോക്കും, ട്രൂ റിട്ടേൺ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് മിഡിൽ അഡൾട്ട്ഹുഡ് എന്ന് കിട്ടും. പിന്നെ ഈ ഒരു ബ്ലോക്കിലോട്ട് പോലെ നേരെ ഇവിടോട്ട് വരും. ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്, അങ്ങോട്ട് വരും. ഓക്കെ, കണ്ടോ മിഡിൽ അഡൾട്ട്ഹുഡ് എന്ന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ ഈ ഒരു മെച്യൂരിറ്റി ലെവൽ വർക്കിംഗ് ആണോ നോക്കാം. ഓക്കെ, അതിന് നമ്മളൊരു 68 കൊടുക്കുകയാണ്. ആൻഡ് ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇവിടെ ഇതേപോലെയൊക്കെ ഇവിടെയൊക്കെ വരും. ആൻഡ് 65 വരും, 65 ഫാൾസ് ആയിരിക്കും, കാരണം 65 മുകളിലുള്ള നമ്പറല്ലോ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 65 ഫാൾസ് ആയിരിക്കും. ആൻഡ് പിന്നെ അടുത്ത ബ്ലോക്കിലോട്ട്, പിന്നെ അടുത്ത് നമ്മൾ എൽസ്, അവിടെ കണ്ടീഷനൊന്നും ചെക്ക് ചെയ്യാനല്ലേ, ഇതുവരെയുള്ള കണ്ടീഷനൊക്കെ വാലിഡ് അല്ലാന്നുണ്ടെങ്കിൽ നേരെ എൽസ് ബ്ലോക്കിലോട്ട് പോകും. അത് എൽസ് ബ്ലോക്കിലോട്ട് പോയാൽ നമ്മൾ മെച്യൂരിറ്റി എന്നുള്ളത് പ്രിൻ്റ് ചെയ്തുതരും. ഓക്കെ, മെച്യൂരിറ്റി എന്നുള്ളത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു പിന്നെ നമ്മൾ ഈ ഒരു ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഒരു ഓർഡറിൽ തന്നെ ഇടണം. അതായത് ഞാനിപ്പോൾ ഈ ഏജ് നമ്മൾ നേരെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 65 ആദ്യമായിട്ട് എന്നിട്ട് 2 എന്നുള്ളത് ലാസ്റ്റ് ഇട്ട്. അപ്പോൾ അങ്ങനെ ഒന്നാൽ എന്താ സംഭവിക്കുക, നമ്മൾ 2 എന്നുള്ള ഏജ് അടിച്ചാലും 65 താഴെയാണ്. അതേപോലെ 3 എന്നുള്ള ഏജ് അടിച്ചാലും 65 താഴെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതടിച്ചാലും നമ്മൾ ഫസ്റ്റ് ഈ ഒരു സംഭവം മാത്രമേ പ്രിൻ്റ് ആവുള്ളൂ. അതായത് ഇതിൽ ഫസ്റ്റുള്ള ആദ്യം നോക്കും, അത് ട്രൂ ആയാൽ പിന്നെ ബാക്കിയുള്ള ഒരു ബ്ലോക്കിലോട്ടും പോവില്ല. അതുകൊണ്ട് തന്നെ ആ ഓർഡർ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ ഇത്രേ പറയാനുള്ളൂ. ഇന്നത്തെ വീഡിയോ അത്യാവശ്യം ലെങ്തി ആയിരുന്നു. ആൻഡ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.